രണ്ട് ബസ്സുകളാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. അതിലൊരാൾ ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ എന്ന പേരിലുള്ള ബസ്സിനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലെ വസ്തുതകൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. കോൺട്രാക്ട് ഗാരേജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റോബിൻ ബസ് സ്റ്റേജ് ഗാരേജുകളെ പോലെ സർവീസ് നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺട്രാക്ട് ഗാരേജ് എന്നും എന്താണ് സ്റ്റേജ് ഗാരേജ് എന്നുമാണ്. ഒരേ ആവശ്യത്തിനായി ഒരു വ്യക്തിയോ വ്യക്തികളോ വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങളെയാണ് കോൺട്രാക്ട് ഗാരേജ് എന്ന് പറയുന്നത്. ഇത്തരം വാഹനങ്ങളിൽ യാത്രക്കിടയിൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെടാത്ത യാത്രക്കാരെ കയറ്റുവാനോ ഇറക്കുവാനോ യാത്രക്കാരിൽ നിന്ന് വ്യത്യസ്ത നിരക്ക് ഈടാക്കുവാനോ പാടില്ല. എന്നാൽ സ്റ്റേജ് ഗാരേജുകൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെ വാഹനത്തിൽ കയറ്റുവാനും വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുവാനും അനുമതിയുണ്ട്. റൂട്ടും സമയവും ടിക്കറ്റ് നിരക്കും രേഖപ്പെടുത്തിയാണ് സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് എടുക്കുന്നത്. കോൺട്രാക്ട് ഗാരേജുകളിൽ നിന്ന് വ്യത്യസ്തമായി പല കടമ്പകളും സ്റ്റേജ് ഗാരേജുകൾക്ക് ഉണ്ട് താനും. ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന പ്രധാന വസ്തുത കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിലെ പല വാദമുഖങ്ങളിലൂടെയും കടന്നുപോകാം. സംസ്ഥാനങ്ങളിലെ വ്യത്യസ്ത പെർമിറ്റ് വ്യവസ്ഥകൾ കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുവാനും രാജ്യത്തെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനുമാണ് കേന്ദ്ര സർക്കാർ ഓൾ ഇന്ത്യ പെർമിറ്റ് കൊണ്ടുവന്നത്. പെർമിറ്റുള്ള ബസ്സുകൾ തങ്ങളുടെ പെർമിറ്റ് ഉപയോഗിച്ച് 3 സംസ്ഥാനങ്ങളിലേക്ക് വരെ യഥേഷ്ടം സർവീസ് നടത്താനാവും. ഇതിനായി 3 ലക്ഷം രൂപ കോൺട്രാക്ട് ഗാരേജുകളിൽ നിന്നും ഈടാക്കുന്നുമുണ്ട്. അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർക്കോ സംഘമായോ ഈ ബസ്സുകൾ വാടകയ്ക്കെടുക്കാം. ഇവയിൽ നിരക്കും റൂട്ടും സമയവും സ്റ്റോപ്പുകളും ബസ് ഉടമയ്ക്ക് തീരുമാനിക്കാവുന്നതുമാണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകളിൽ ഓൾ ഇന്ത്യ പെർമിറ്റിന് പുറമെ സ്റ്റേറ്റിന്റെ ഇന്നർ പെർമിറ്റ് കൂടി ആവശ്യമാണ്. പ്രധാനമായും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ ആവശ്യം ഉണ്ടാവുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള കടന്നുകയറ്റം തടയുവാനാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നാൽ തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇത് ആവശ്യവുമില്ല. 1989 മോട്ടോർ വാഹന ചട്ടങ്ങളിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പല വസ്തുതകളും നിലനിൽക്കുന്നത്. എന്നാൽ പെർമിറ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2023 ഏപ്രിൽ 18 കേന്ദ്ര സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അതിലെ ചില വ്യവസ്ഥകളാണ് ഈ വിഷയത്തിൽ റോബിൻ ബസ്സിന് അനുകൂലമാവുന്നത്. പുതിയ ചട്ടപ്രകാരം, വ്യക്തമായി പറഞ്ഞാൽ പുതിയ ചട്ടത്തിലെ 13-ാമത്തെ പോയിന്റ് പ്രകാരം, 1989-85 ചട്ടങ്ങൾ ഓൾ ഇന്ത്യ പെർമിറ്റുകൾക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. 1989 സെക്ഷൻ 85.6 പറയുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുവാനോ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുകയോ ചെയ്യരുത് എന്നാണ്. സെക്ഷൻ 85.9 പറയുന്നത് ടൂറിസ്റ്റ് ബസ് സ്റ്റേജ് ഗാരേജായി സർവീസ് നടത്തരുത് എന്നാണ്. പുതിയ ചട്ടപ്രകാരം ഇതൊന്നും ഓൾ ഇന്ത്യ പെർമിറ്റിന് ബാധകമല്ല എന്ന് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് 2021 ഏപ്രിൽ 18 പുറത്തിറക്കിയ ചട്ടത്തിൽ പറയുന്നു. ഓൾ ഇന്ത്യ പെർമിറ്റ് ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് മുന്നേ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം അഭിപ്രായം തേടിയിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഇതിനെ എതിർത്തിരുന്നില്ല എന്നതാണ് വിവരം. ഓൾ ഇന്ത്യ പെർമിറ്റിനായി വാഹന ഉടമകൾ അടച്ച പണത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ 89 നിയമപ്രകാരമാണ് നടപടിയെടുക്കുന്നത്. എന്നാൽ സ്റ്റേജ് ഗാരേജുകളെ പോലെ സർവീസ് നടത്തുന്നത് നിയമത്തിന് എതിരാണെന്ന് സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റും പറയുന്നത്. സ്റ്റേജ് ഗാരേജുകളെ പോലെ കോൺട്രാക്ട് ഗാരേജുകൾക്ക് സർവീസ് നടത്തുവാൻ ആവില്ലെന്നും ബോർഡ് വെച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ കയറ്റാനാവില്ലെന്നും പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള സർവീസുകൾ സർവീസ് ഗാരേജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ലൈൻ ബസ് വ്യവസായത്തെ പോലും പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയനും പറയുന്നുണ്ട്. കോൺട്രാക്ട് ഗാരേജുകൾ അമിത നിരക്ക് ഈടാക്കിയാലോ യാത്ര പൂർത്തിയാക്കാതിരുന്നാലോ മത്സരിച്ച് ഓടിയാലോ പരാതിപ്പെടാൻ ആകില്ല എന്നതാണ് വസ്തുത. ഇവയുടെ യാത്രയോ നിരക്കോ സർക്കാർ നിയന്ത്രണത്തിൽ അല്ല. ഏതു പാതയിലും ഉടമകൾക്ക് സൗകര്യമുള്ള വിധം ബസ് ഓടിക്കുവാനും യാത്രക്കാരിൽ നിന്ന് സൗകര്യം പോലെ പണം വാങ്ങുവാനും പെർമിറ്റ് ദുരുപയോഗത്തിലൂടെ കഴിയുമെന്ന് ഉന്നയിക്കുന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ പ്രതിനിധികൾ ഇത് താങ്കളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. സമാന റൂട്ടിൽ പുതുതായി സർവീസ് നടത്തുന്ന KSRTCക്ക് ഭാഗികമായി മാത്രമേ പെർമിറ്റുള്ളൂ എന്നതാണ് പ്രധാനമായ മറ്റൊരാക്ഷേപം. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 88 പ്രകാരം ഒരു സ്റ്റേജ് ഗാരേജിന് താൽക്കാലികമായി സ്പെഷ്യൽ കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട്. എന്നാൽ കോൺട്രാക്ട് ഗാരേജുകൾക്ക് താൽക്കാലികമായി പോലും സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് നൽകാൻ മോട്ടോർ വാഹന നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നതാണ് KSRTC അധികൃതരും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു വാദം. എന്നാൽ കോൺട്രാക്ട് ഗാരേജുകൾക്ക് വിവിധങ്ങളായ രേഖകൾ ആവശ്യമാണെന്ന് ചട്ടത്തിൽ പറയുന്നു. വാഹനത്തിന്റെ കാലാവധി 12 വർഷത്തിലുള്ളതാണെന്ന് തെളിയിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, യാത്രക്കാരുടെ വിവരങ്ങളുള്ള ലിസ്റ്റ്, പാസഞ്ചറിന്റെ ഇൻഷുറൻസ്, പെർമിറ്റ്, ഫാസ്ടാഗ് തുടങ്ങിയവയ്ക്ക് ആവശ്യമാണ്. ഇവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള അപാകതകൾ കോൺട്രാക്ട് ഗാരേജിന്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ലിസ്റ്റ് പ്രകാരം ഒരു വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപോലെ ഇടപെടാനാവും.
എന്നാൽ ഒരു നിയമത്തെ സംബന്ധിച്ച് രണ്ട് വാദങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യവസ്ഥകൾ വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ് പാലിക്കേണ്ടത് എന്ന് പറയപ്പെടുന്നു. പുതിയ ചട്ടപ്രകാരം 89 നിയമം ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ ഭാഗമല്ല എന്ന വസ്തുതയുടെ ഭാഗമായാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെന്ന് നോക്കി കാണാനാവും. എന്തായാലും നിയമവ്യവസ്ഥയിലെ ആശയക്കുഴപ്പങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ കോൺട്രാക്ട് സ്റ്റേജ് ഗാരേജുകൾ തമ്മിലുള്ള മറ്റൊരു പ്രശ്നത്തിന് വഴി തുറന്നേക്കാം. മറ്റൊരു വിഷയവുമായി നമ്മൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം.